മെഡിക്കൽ എൻട്രൻസ് രംഗത്ത് മുൻനിരക്കാരെ അനുമോദിക്കുന്ന വിസ്മയ മാമാങ്കത്തിന്റെ കേളികൊട്ടുയരുകയായി. ആദരവിന്റെ വേദിയിൽ എൻട്രൻസ് രംഗത്തെ അഭിമാന താരങ്ങളുടെ അനുപമ സംഗമം. യെസ്, ദി ബ്രില്യൻ മെഡിക്കൽ വിക്ടോറി ഡേ. നീറ്റ് എൻട്രൻസ് വിഹായസിലെ 6000-ലധികം അഭിമാന തേജസ്സുകൾ ഒരുമിക്കുന്ന വേദി ഒരുക്കിയിരിക്കുന്നത് ജൂലൈ 8 വിജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ തിരുവല്ലയിൽ. ആര്യ RS 2023 നീറ്റ് പരീക്ഷയിൽ 720-ൽ 711 മാർക്ക് കരസ്ഥമാക്കിയാണ് ആര്യ ദേശീയ തലത്തിൽ 23 റാങ്കോടെ കേരളത്തിൽ ഒന്നാമതെത്തിയത്. ആര്യയെ 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. ജേക്കബ് ബിവിൻ 710 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 36 നേടിയ ജേക്കബിനെ 5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. എം എസ് ശ്രീഹരി 2023 നീറ്റ് പരീക്ഷയിൽ 705 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 109 റാങ്ക് കരസ്ഥമാക്കിയ ശ്രീഹരിയെ 5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. നിതീഷ് പി പാലക്കാട് നെന്മാറ സ്വദേശിയായ നിതീഷ് പി 705 മാർക്കോടെ നീറ്റിൽ അഖിലേന്ത്യാ തലത്തിൽ 172 റാങ്ക് നേടി. നിതീഷിനെ 4 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. അസ്ന ഷെറിൻ 2023 നീറ്റ് എക്സാമിൽ അസ്ന ഷെറിൻ സാധ്യമാക്കിയത് 703 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 177 ആണ്. അസ്നയെ 4 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. ലിൻഡു ജോൺസൺ 720-ൽ 700 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 214 റാങ്ക് നേടിയ ലിൻഡു ജോൺസൺ കൊല്ലം കുണ്ടറ സ്വദേശിനിയാണ്. 3 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. സമാഹ് മുബാരക് മലപ്പുറം സ്വദേശിനി സമാഹ് മുബാരക് 2023 നീറ്റ് പരീക്ഷയിൽ 700 മാർക്കോടെ ദേശീയ തലത്തിൽ 224 റാങ്ക് കരസ്ഥമാക്കി. സമാഹ് മുബാരക്കിനെ 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. ഗൗരി ബിനു ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ 700 മാർക്ക് നേടി എറണാകുളം സ്വദേശിനി ഗൗരി ബിനു അഖിലേന്ത്യാ തലത്തിൽ 253 റാങ്കിന് ഉടമയായി. 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. ഷാരോൺ മാത്യു കോട്ടയം സ്വദേശിനിയായ ആണ്ടുക്കുന്നേൽ വീട്ടിൽ ഷാരോൺ മാത്യു 700 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 319 റാങ്ക് കരസ്ഥമാക്കി. ഷാരോൺ മാത്യുവിനെ 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. റോഷൻ ആർ നായർ എറണാകുളം സ്വദേശിയായ റോഷൻ ആർ നായർ 700 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 324 കരസ്ഥമാക്കി. റോഷനെ 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. മുഹമ്മദ് സയാൻ ഷംഷീർ കണ്ണൂർ സ്വദേശി മുഹമ്മദ് സയാൻ ഷംഷീർ 697 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 355 കരസ്ഥമാക്കി. 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. പ്രണവ് ജുമിൻ അലുക്കൽ 697 മാർക്കോടെ തൃശൂർ സ്വദേശി പ്രണവ് കരസ്ഥമാക്കിയത് ദേശീയ തലത്തിൽ 359 റാങ്കാണ്. 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. ആദിത്യൻ പ്രവീൺ 697 മാർക്കോടെ നീറ്റ് പരീക്ഷയിൽ 362 റാങ്ക് സാധ്യമാക്കി. ആദിത്യനെ 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. മെറിൻ ട്രീസാറോയ് മെറിൻ കോട്ടയം സ്വദേശിനിയാണ്. ഈ വർഷത്തെ നീറ്റ് സ്കോർ 695, ഓൾ ഇന്ത്യ റാങ്ക് 408. 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മൊമൻഡോയും നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ക്യാഷ് അവാർഡുകളുമായാണ് ഈ വർഷത്തെ ബ്രില്യന്റ് വിക്ടറി ഡേയും തയ്യാറാക്കിയിരിക്കുന്നത്. ആദരവിന്റെ വേദിയിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ അണിനിരക്കുന്നത് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ഉദ്ഘാടന കർത്തവ്യം നിർവഹിക്കുന്നത് ഏറ്റവും ബഹുമാനീയായ നമ്മുടെ സ്വന്തം ആരോഗ്യമന്ത്രി
ശ്രീമതി വീണ ജോർജ്. ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക സഹകരണ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ മന്ത്രിയായ ശ്രീ വി എൻ വാസവൻ. ബ്രില്യൻ വിക്ടറി ഡേയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ. കേരളത്തിന്റെ സാമൂഹ്യ പരിസ്ഥിതി രംഗങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ കേരളത്തിന്റെ പ്രിയങ്കരനായ കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ്. ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ എം ആർ അജിത് കുമാർ ഐ പി എസ്. ശ്രീ ആൻഡോ ആന്റണി എം പി, ശ്രീ ജോസ് കെ മാണി എം പി, ശ്രീ തോമസ് ചാഴിക്കാടൻ എം പി, ശ്രീ മാണി സി കാപ്പൻ എം എൽ എ, ശ്രീ ജോബ് മൈക്കിൾ എം എൽ എ, പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ്. ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇടുക്കി ജില്ലയുടെ സബ് കളക്ടറുമായ ഡോക്ടർ അരുൺ എസ് നായർ ഐ എ എസ്. വി ജി വിനോദ് കുമാർ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ, ഈസ്റ്റേൺ റേഞ്ച്, കോട്ടയം. അസിസ്റ്റന്റ് കമ്മീഷണർ ജി എസ് ടി ശ്രീ ജോസി മാത്യു, പൊരുന്നോലിൽ ഐ ആർ എസ്. അഡീഷണൽ കമ്മീഷണർ ഇൻകം ടാക്സ് ശ്രീ ജ്യോതിസ് മോഹൻ ഐ ആർ എസ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഗവേഷണ കേന്ദ്രമായ കഴക്കൂട്ടം കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ഡയറക്ടർ ശ്രീ ജോർജ് കുട്ടി അഗസ്തി. ഓടക്കുഴലിലൂടെ താളാത്മകമായ സംഗീത വിരുന്നൊരുക്കി ജനഹൃദയങ്ങളെ സംഗീത ലഹരിയിലാഴ്ത്താൻ അനുഗ്രഹീത കലാകാരൻ ശ്രീ രാജേഷ് ചേർത്തല. കേരളത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകൾ അണിനിരക്കുന്ന ആഘോഷരാവിനായി ബ്രില്യൻറ് തയ്യാറായി കഴിഞ്ഞു. മെഡിക്കൽ വിക്ടറിയുടെ ആഘോഷങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് ബ്രില്യൻറ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. യെസ്, ദി 40th ഇയർ ഓഫ് വിക്ടറി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.